നമസ്കാരം. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യം തന്നെ പറയുന്നത് ആ ഒരു കാര്യം ഇതാണ്. ഇതിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചിത്രമാണ്. ഇപ്പോൾ ഈ ഒരു അജിൻ എന്ന് പറയുന്ന 14 വയസ്സുകാരനെ കാണാതായിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കാണാതായത്. കൊല്ലം ജില്ലയിലെ തന്നെ ചക്കുവലിയിൽ നിന്നാണ് കാണാതായിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാരണം അജിനെ കണ്ടെത്താൻ സഹായകരമാകുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഒരുപാട് പേർ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആരെങ്കിലും അജിനെ, ഈ ഒരു ചിത്രത്തിലുള്ള അജിനെ കാണുകയാണെങ്കിൽ, നിങ്ങൾ ഉടൻ തന്നെ തൊട്ട് മുകളിലുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. കാരണം വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്, ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വീട്ടിൽ ഓൾറെഡി അച്ഛൻ ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു. വരും ദിവസങ്ങളിൽ തന്നെ, അതായത് ഈ ആഴ്ച തന്നെ അജിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, അതായത് ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചർച്ചയിലായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ അജിൻ ഈ ഗൾഫിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതിനാലായിരിക്കാം വീട് വിട്ട് ഇറങ്ങിയതും. ഇപ്പോൾ കരുനാഗപ്പള്ളി, അതായത് ചക്കുവള്ളിയിൽ നിന്ന് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് ദൃശ്യസാക്ഷികൾ കണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അജിൻ എന്ന് പറയുന്ന 14 വയസ്സുള്ള ഫർണിക്കാവ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഇന്ന് രാവിലെ മുതൽ കാണാതായിരിക്കുന്നത്. അജിൻ്റെ പിതാവ് ഗൾഫിൽ നിന്നും ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ വന്നിട്ട്. പിതാവിൻ്റെ അടുത്തേക്ക്, അതായത് ഗൾഫിലേക്ക് തന്നെ അജിനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇരിക്കവെയാണ് അജിനെ കാണാതായിരിക്കുന്നത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം അജിനെ കണ്ടെത്താൻ അത് സഹായകരമാകും. പോലീസ് സ്റ്റേഷനുകളിലെല്ലാം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി കായംകുളം ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് അജിൻ എന്ന് പറയുന്ന 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം.